ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായിട്ട് ലോകരാഷ്ട്രീയത്തിൽ നിരവധി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു നിർണായകമായ കാര്യങ്ങളായി മാറിത്തീരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ടൊക്കെ സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും എല്ലാം തന്നെ പലതരത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വലിയ പല പങ്ക് ഇന്ന് നിർവഹിക്കുന്നുണ്ട്. ലോകരാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസിൽ ഈവൻ ജപ്പാനിൽ പോലും ഇന്ത്യ ഒരു തരത്തിൽ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നതായിട്ട് ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് ജപ്പാനെ ഇന്ത്യ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്? ഈവൻ ജപ്പാന് ഇന്ത്യ ഒരു കാര്യത്തിൽ സമ്മതം അറിയിക്കാതെ, ജപ്പാൻ ഇതിനെ അനുവദിക്കില്ല എന്ന രീതിയിൽ പോലും അറിയിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം നിർണായകമായ പല ചോദ്യങ്ങളും ഇവിടെ ഉയർത്തി കാണിക്കുന്നതാണ്. അതേസമയത്ത് അമേരിക്കയും ഇവിടെ നിരവധി ഇരട്ടത്താപ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ എൻറ്റയർലി ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ആദ്യം നമുക്ക് നിർണായകമായ ചില സന്ദർശങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. യു കെയുടെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ ഇന്ത്യയിൽ വന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കും. നമ്മുടെ ചാനലിൽ കുറച്ച് ലാഗായിട്ടാണ് ഇപ്പോൾ കുറച്ച് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. കാരണം എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, പേഴ്സണലി എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ അതിന് വലിയൊരു ക്ഷമ ചോദിക്കുന്ന ആദ്യം തന്നെ ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കാത്തതില്ല. സോ ബോറിസ് ജോൺസന്റെ വിസിറ്റിന് അത്രമാത്രം പ്രസക്തി ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മുമ്പേ ഇതിനെപ്പറ്റി സംസാരിച്ചൊരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും യു കെയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും വേഗത്തിലാക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നീക്കം, ആ ഒരു നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഒരു സന്ദർശനം തന്നെയാണ്. സോ യു കെയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് വന്നത് നിർണായകമൊരു കാര്യമായിട്ട് ഇവിടെ കണക്കാക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതൊരിക്കലും മാറാത്ത രീതിയിൽ തുടരുമെന്നും അതിൽ എന്തെന്നെ പ്രഷർ ചെലുത്തിയാലും ഇന്ത്യയുടെ സ്റ്റാൻഡ്, ഇന്ത്യയുടെ നിലപാട് അത് ഉറച്ച ഒരു നിലപാടായിരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല നിരവധി ഓഫേഴ്സ് ഇന്ത്യക്ക് നൽകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഡിഫൻസിലും പല മേഖലയും സഹകരിക്കുമെന്നും യു കെയുടെ പ്രൈം മിനിസ്റ്റർ അറിയിച്ചൊരു കാര്യമാണ്. സോ അതിനെപ്പറ്റി ഒരു എൻ്റെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള വീഡിയോ, എന്തെല്ലാമാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ സംസാരിക്കാം. പക്ഷേ അതിലെല്ലാത്തിനും ഉപരിയായിട്ട് യു കെയുടെ ഒരു വരവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇന്ത്യക്ക് എതിരായിട്ട് യു കെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇന്ത്യക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനത് വെറുതെ പറയുകയല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള സംഭവങ്ങൾ എടുത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യക്കെതിരായിട്ട് പല താക്കീതുമായിട്ട് റഷ്യ യു കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്ന സമയങ്ങളിൽ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തന്നെ ഇന്ത്യക്കെതിരാണെന്നൊരു തോന്നൽ ഇന്ത്യക്ക് വരാൻ പാടില്ല എന്നും, സോ യു കെ എന്തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാലും ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ എല്ലാ സമയത്തും തയ്യാറാണെന്ന് കാണിച്ചു കൊടുക്കാനുമാണ് ഈ ഒരു പ്രൈം മിനിസ്റ്റർ ഇന്നത്തെ വരവിന് ഉദ്ദേശം. സോ വൈകാതെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും നിർണായകമായ പല മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. G20 G10 ഒക്കെ മീറ്റിംഗ് വരുന്നുണ്ട്. ആ മീറ്റിങ്ങിലും കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ അവിടെയാണ് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ പല രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ വൈകാതെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴത്തെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണ് വിജയസാധ്യത കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇമ്മാനുവൽ മാക്രോൺ ജയിച്ചില്ലെങ്കിൽ എന്തെല്ലാമായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലും ലോക രാജ്യങ്ങൾക്കുള്ള ഫ്രാൻസിൻ്റെ നിലപാടിലും മാറ്റം വരിക എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം മറുഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് മത്സരിക്കുന്നത്. സോ അവരുടെ നിലപാടും വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഇതിനോടകം തന്നെ ഉയർന്നു വരുന്ന വാദങ്ങൾ. സോ അതിനെപ്പറ്റിയും നമുക്ക് കാത്തിരുന്ന് തന്നെ കാര്യങ്ങൾ അറിയാം. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി കടക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, അമേരിക്ക. അമേരിക്ക ഈ ഒരു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയെ കുറേയധികം മേഖലയിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോലും അവരുടെ പെൻഡഗൻ പറഞ്ഞിരിക്കുന്ന ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റാണ്, ഇന്ത്യ റഷ്യയുമായിട്ട് ഈ ഡിഫൻസിൽ സഹകരിക്കുക നിർത്തണമെന്നും അത് നിർത്താനായിട്ട് അമേരിക്ക കൂടുതൽ പ്രഷർ ചെലുത്തുമെന്നും, വേണമെങ്കിൽ അമേരിക്ക എല്ലാ തരത്തിലുള്ള വെപ്പൺ സപ്പോർട്ടും ഇന്ത്യക്ക് വേണ്ട ഡിഫൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. അറിയിക്കാൻ മാത്രമല്ല, ഈ 2+2 മീറ്റിങ്ങിൽ പോലും നിർണായകമായ ചില അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെപ്പറ്റി അറിയാത്തവർ നമ്മൾ അന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി, അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. സോ ആ 2+2 മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ത്യയും അമേരിക്കയും കൂടെ ഈ സ്പേസ് പ്രോഗ്രാം, സ്പേസ് ഡിഫൻസിൽ, ബഹിരാകാശത്തുള്ള ഡിഫൻസിലും അവിടെയുള്ള സൈബർ സെക്യൂരിറ്റിയിലും ഒരുമിച്ച് സഹകരിക്കാൻ പോകുന്നുവെന്ന്, അതും ഈ ഒരു വിഷയത്തിൽ നിർണായകമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമേരിക്കയുടെ ഇരട്ടത്താപ്പെന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചത്. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ ഒരു ലോ മേക്കർ, ഈ ലോ മേക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ എം പിമാരെ പോലെയാണ്, യു കെ അമേരിക്കയുടെ പാർലമെൻറ്റിൽ മെമ്പറായിരിക്കുന്ന ആൾക്കാരാണ്. സോ അവർ അതിലൊരു പ്രധാനപ്പെട്ടൊരു വ്യക്തി, അതും ജോ ബൈഡൻ ഭരിക്കുന്ന ഈ ഡെമോക്രറ്റിക് പാർട്ടിയിലെ ഒരു അംഗമായിരിക്കുന്ന, അവരുടെ പേര് ഇൽഹാം ഒമർ എന്നാണ്, ഇവർ പാകിസ്ഥാനിലോട്ട് സന്ദർശനമായിട്ട് ചെന്നിട്ടുണ്ട്.
സോ പാകിസ്ഥാനിലോട്ട് ഇപ്പോൾ ഒരു യു എസ് ലോ മേക്കർ സന്ദർശനം നടത്തുമ്പോൾ അത് നിർണായകമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇമ്രാൻഖാൻ ശക്തമായ അമേരിക്കയാണ് ഇവിടെ ഭരണാട്ടിമാരെ നടത്താൻ ശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലോ മേക്കർ നേരെ പോയി കണ്ടിരിക്കുന്ന ഇമ്രാൻഖാനെയാണ്. സോ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ പാകിസ്ഥാനിലെ ട്രെൻഡിങ് നോക്കുകയാണെങ്കിൽ ഇമ്രാൻഖാനെ കുറ്റം പറഞ്ഞിട്ടും ഇത്രയും കാലം അമേരിക്കയെ കുറ്റം പറഞ്ഞു നടന്ന ഇമ്രാൻഖാൻ ഇപ്പോൾ എന്തുകൊണ്ട് സൈലൻ്റായിരിക്കുന്നു, അവരെന്തിനു വേണ്ടി സംസാരിക്കുന്നു. സോ ഇതിലിപ്പോൾ ഇമ്രാൻഖാനും വല്ല ഗൂഢാലോചന നടത്തുന്നുണ്ടോ കാര്യത്തെപ്പറ്റിയെല്ലാം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യക്കൊക്കെ അതിനെപ്പറ്റി വരിയിടാണ്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അവിടെയാണ് ഇന്ത്യക്കെതിരായിട്ടും ഈ ഒരു ലോ മേക്കർ ഒരു നിർണായകമായ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല കാശ്മീരിലെ വിഷയം. സോ നമുക്കറിയാം കാശ്മീർ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 10-70 വർഷം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാലഘട്ടം ഇത്രയും കാലങ്ങൾക്കിടയിൽ ഇന്ത്യ ശക്തമായിട്ട് തന്നെ പല വേദികളിലും കാശ്മീരിലെ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് എതിരായിട്ട് ഈ കാശ്മീരിനെ പറ്റിയും ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളെ പറ്റിയെല്ലാം തന്നെ മോശമായി വിമർശിക്കുന്ന പല സന്ദർഭങ്ങളിലും ഇന്ത്യ അത് ഇന്ത്യയുടെ ഇൻറ്റേണൽ മാറ്ററാണെന്ന കാര്യത്തെപ്പറ്റി ഇതിനു മുമ്പും പല ലോകവേദികളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലോ മേക്കർ ഈ ഇൽഹാം ഒമർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവർ പാകിസ്ഥാൻ ഒക്യുപ്പ് ചെയ്തിരിക്കുന്ന കാശ്മീരിലോട്ട് പോവുകയും അവിടെ വിസിറ്റ് ചെയ്ത ശേഷം അവിടെയുള്ള പത്രമാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാശ്മീർ വിഷയം കുറച്ച് ഗുരുതരമായി തന്നെ ഇരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അമേരിക്കയുടെ പാർലമെൻറ്റിൽ ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. സോ അതിന് ഇന്ത്യ ഈ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല ഈ വ്യക്തി ഇവർ ഓൾറെഡി ഒരു നാരോ മൈൻഡായിരിക്കുന്ന പേഴ്സണാണ്, അതായത് ഇടുങ്ങിയ മനോഭാവമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മനോഭാവം പ്രകടമാക്കാനായിട്ട് അവരുടെ അകത്ത് സ്വന്തം പ്രദേശത്ത് അല്ലെങ്കിൽ സ്വന്തം ഭൂമിയിൽ അത് ചിലവാക്കുക, അല്ലാതെ മറ്റു രാജ്യത്ത് വന്ന് അതിനെപ്പറ്റി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാശ്മീർ വിഷയം ഇന്ത്യയുടെ ഇൻറ്റഗ്രൽ മാറ്ററാണെന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യയുടെ സ്പോക്ക് പേഴ്സൺ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയ്ക്ക് കൊള്ളനെടുത്തിനെ കൊണ്ടിട്ടുണ്ട്. അമേരിക്ക ഉടനെ തന്നെ അതിനെപ്പറ്റിയുള്ള വാദവുമായിട്ട് രംഗത്ത് വന്നു. അവർ നടത്തിയത് അവരുടെ ഒരു ഇൻഡിവിജ്വലായിട്ട് ട്രിപ്പാണ്. ഇതിൽ അമേരിക്കയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി ഔദ്യോഗികമായിട്ടൊരു ട്രിപ്പല്ല, അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള അവർ പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ ഈ ലോ മേക്കറെ പറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ ആഫ്രിക്കൻ വംശജയാണ്. സോ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ വംശജയായ വനിത അമേരിക്കയിലെ പാർലമെൻറ്റിൽ വിജയിക്കുന്നത്. അതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായിരുന്നു. സോ അവരിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പലതരത്തിലുള്ള സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തേത് ഇന്ത്യക്കുള്ള ഒരു താക്കീതും അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ വീണ്ടും റഷ്യയുമായിട്ട് സഹകരിച്ചാൽ ഞങ്ങൾ ഇത്തരത്തിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പ്രഷർ നൽകുമെന്ന കാര്യത്തെപ്പറ്റിയാണ് അമേരിക്കയുടെ ലോ മേക്കറിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അമേരിക്ക അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ട് നടന്നൊരു കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സന്ദർശനം നടപ്പാക്കുന്നു, നിങ്ങളുടെ ലോ മേക്കർ പാകിസ്ഥാനിൽ പോകുന്നു. അതും ഈ ഒരു സമയത്ത് പോകണമെങ്കിൽ അമേരിക്ക പുതിയ പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ടും ഇമ്രാൻഖാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ അങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഉന്നതതലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇൻക്ലൂഡിംഗ് ജോ ബൈഡന് പോലും ഇതിൻ്റെ ഗൗരവം എന്തെന്ന് അറിയുന്നതാണ്. സോ ആ ഒരു ഗൗരവം അറിഞ്ഞിട്ടും അമേരിക്ക ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഇരട്ട താപ്പിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, തീർച്ചയായിട്ടും ആദ്യം അവർ ഫ്രണ്ടാണെന്ന രീതിയിൽ കുറേയധികം പൊന്നേ കേരള എന്നൊക്കെ പറഞ്ഞ് താലോടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു സന്ദർഭത്തിൽ കുറച്ച് ഭീഷണി മുഴക്കാൻ തുടങ്ങും. പിന്നെ കുറച്ചും കൂടെ കുറച്ചും കൂടെ കടന്നു ചെന്നിട്ട് ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നൽകാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജിൽ ഇപ്പോൾ സ്റ്റേജ് 2 അമേരിക്ക എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതും അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള കാര്യത്തെപ്പറ്റി, ഇതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പലതരത്തിലുള്ള ഒരു മിസ്ഇൻഫോർമേഷൻ ഈ ഒരു വിഷയത്തിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ജപ്പാൻ്റെ ഒരു നീക്കം, ജപ്പാൻ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു നല്ലൊരു കാര്യത്തിന് ഇന്ത്യ റെഡ് ഫ്ലാഗ് വീശിയെന്നാണ് ഇതിനെപ്പറ്റി പല വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത. അതെന്താ ചോദിക്കുകയാണെങ്കിൽ, യുക്രൈനിൽ സംഘർഷം നടക്കുന്നുണ്ട്. ഈ സംഘർഷത്തിൽ അവിടെ ഒരു മനുഷ്യത്വപരമായ സഹായം നൽകാനായിട്ട് എയ്ഡ് നൽകാനായിട്ട് ജപ്പാൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു എയ്ഡ് നൽകുന്നതിൽ ജപ്പാൻ UNHCR എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഐക്യരാഷ്ട്ര സഭയുടെ തന്നെയാണ്. ആ ഒരു ഓർഗനൈസേഷൻ വഴിയാണ് പലപ്പോഴും ആവശ്യമായിട്ടുള്ള ഇത്തരം സഹായങ്ങൾ ഓരോ രാജ്യങ്ങളോ അല്ലെങ്കിൽ വല്ല NGOs നൽകാനായിട്ട് തീരുമാനമെടുക്കുക. സോ അവർ നേരെ പോയി ഈ യുക്രൈൻ്റെ അതിർത്തിയിലുള്ള പോളണ്ടിലോ റൊമാനിയയിലോ എത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് യുക്രൈനിലെത്തിയ ശേഷം ഒരു മനുഷ്യത്വപരമായ സഹായം നൽകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇത് എല്ലാ സമയത്തും നടക്കുന്ന കാര്യമാണ്. യുക്രൈനിൽ മാത്രമല്ല, ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും ഇത്തരത്തിലുള്ള പല സഹായങ്ങളും പല ആൾക്കാരും നൽകാറുണ്ട്. അത് അവരുടെ പേഴ്സണൽ ഗെയിനിലായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗെയിനായിരിക്കാം. സോ അങ്ങനെ ഇരുന്നാൽ പോലും ഇന്ന് ജപ്പാൻ എടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത്, ഈ UNHCR ഒരു ഓഫീസ് നമ്മുടെ മുംബൈയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ മുംബൈയിൽ ജപ്പാൻ്റെ ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്ത ശേഷം ഇത് പിക്ക് ചെയ്തിട്ട് പോകാനായിരുന്നു ജപ്പാൻ ഇന്ത്യയോട് പെർമിഷൻ ചോദിച്ചത്. സോ ഇന്ത്യ ആദ്യം പെർമിഷൻ നൽകിയെന്നും പിന്നീട് ആ പെർമിഷൻ റിജക്റ്റ് ചെയ്യുന്നുവെന്നാണ്
ജപ്പാൻ ബേസ് ചെയ്തിട്ടുള്ള പല മാധ്യമങ്ങൾ, നിക്കേയ് ജപ്പാൻ എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളായിരുന്നു ഇതിനെപ്പറ്റി ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്ത്. പിന്നീട് അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇന്ത്യ ജപ്പാനുമായിട്ട് പല മേഖലയിൽ സഹകരിക്കുന്നു, ഇന്ത്യയ്ക്ക് ജപ്പാൻ പല ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ജപ്പാൻ എതിർത്തു, എന്തുകൊണ്ട് ജപ്പാൻ്റെ വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ചോദ്യങ്ങളും വിമർശനവുമാണ് ഉയർന്നു വന്നത്. അതിൻ്റെ യഥാർത്ഥ്യം എന്താണെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ജപ്പാൻ ആദ്യം പെർമിഷൻ ചോദിച്ചത് കമേഴ്ഷ്യൽ ഫ്ലൈറ്റിനാണ്. സാധാരണ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സൊക്കെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിനാണ് ആദ്യം പെർമിഷൻ ചോദിച്ചത്. പക്ഷേ പിന്നീട് അത് മാറ്റിയിട്ട് അവരുടെ മിലിട്ടറി വിമാനത്തിനായിരുന്നു പെർമിഷൻ ചോദിച്ചത്. അതും C2 എന്ന് പറയുന്ന അവരുടെ ഗ്ലോബ് ബാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് വിമാനത്തിന്, അതും മിലിട്ടറി ട്രാൻസ്പോർട്ട് വിമാനത്തിനാണ് പെർമിഷൻ ചോദിച്ചത്. സോ അതിന് ഇന്ത്യ പെർമിഷൻ നൽകിയിട്ടില്ല. ഇന്ത്യ പറഞ്ഞത് കമേഴ്ഷ്യൽ ഫ്ലൈറ്റിന് പെർമിഷൻ നൽകാമെന്നായിരുന്നു. സോ അത് എന്തുകൊണ്ടെന്നൊരു തോന്നി നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഒരു വിമാനം, ഒരു യുദ്ധവിമാനം അത് റഷ്യക്കെതിരായിട്ട് അല്ലെങ്കിൽ യുക്രൈന് സപ്പോർട്ട് നൽകുന്നു, അത് മനുഷ്യപരമായ സപ്പോർട്ട് ആണെങ്കിൽ പോലും അതൊരു പക്ഷേ ചിത്രീകരിച്ച് വരുന്നത് ചൈനീസ് മീഡിയനെ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് റഷ്യക്കെതിരായിട്ടുള്ള സഹായം പോയെന്നായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് പരമായിട്ട് തിരിച്ചിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് ഇന്ത്യ കൺവേ ചെയ്തായിട്ടും ജപ്പാനുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇന്ത്യയുടെ ഭാഗത്തുള്ള കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിച്ചതായിട്ടും ജപ്പാൻ വേണമെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് സഞ്ചരിക്കാനായിട്ട് വ്യോമപാത ഇന്ത്യ അനുവദിക്കാമെന്നും അവരുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പെർമിഷൻ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മിലിറ്ററി ഫ്ലൈറ്റിന് നൽകാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ജപ്പാൻ മനസ്സിലാക്കും, കാരണം ജപ്പാൻ അറിയാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന്. അതുകൊണ്ട് ജപ്പാൻ തീർച്ചയായിട്ടും ഇന്ത്യയെ സഹായിച്ചേക്കാം. സോ ജപ്പാൻ എന്തുകൊണ്ട് ഇന്ത്യയെ സഹായിക്കണം ചോദിക്കുകയാണെങ്കിൽ ജപ്പാനും പല ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ജപ്പാൻ ആൻഡമാൻ നിക്കോബറിൽ ഒരു വലിയൊരു പ്രൊജക്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 133 മില്യൺ അമേരിക്കൻ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ജപ്പാൻ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി എന്ന് പറയുന്ന ജിഗ എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്. അവരാണ് ഈ ഫണ്ടിങ് നൽകുന്നത്. അതും ഈ ആൻഡമാൻ നിക്കോബറിൽ പവർ എനർജി നൽകാനായിട്ട്, അവർക്ക് വേണ്ട പവറും ബാക്കിയുള്ള പല കാര്യങ്ങളും എത്തിക്കാനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സോ ഇലക്ട്രിസിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഈ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മിലിറ്ററിക്ക് ഇത് കൂടുതൽ ബൂസ്റ്റിംഗ് ആയിട്ട് മാറിയേക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസിൽ, പ്രത്യേകിച്ച് മലാക്ക സ്ട്രേറ്റിൽ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ആൻഡമാൻ നിക്കോബർ. അവിടെ ഇന്ത്യയുടെ സാന്നിധ്യം, ഒപ്പം ജപ്പാൻ്റെ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ജപ്പാനൊരു ഉപകാരം തന്നെയാണ്. കാരണം ജപ്പാൻ്റെ 90% അവർക്ക് വേണ്ട ഓയിൽ എത്തുന്നത് മിഡിൽ ഈസ്റ്റ് നിന്ന് ഈ ഒരു പാതയിലൂടെയാണ്. സോ മലാക്ക സ്ട്രേറ്റ് വേണം പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പല ഭാഗങ്ങളിലും അവർക്ക് വേണ്ട രീതിയിൽ, ജപ്പാന് വേണ്ട രീതിയിൽ, ജപ്പാൻ അനുകൂലമായ രീതിയിൽ മാറ്റാനായിട്ട് പലതരത്തിലുള്ള ഓഫേഴ്സും പല ഇൻവെസ്റ്റ്മെൻറ്റും ജപ്പാൻ നടത്തിയിട്ടുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആൻഡമൽ നടത്തിയിരിക്കുന്നത്. ഓൾറെഡി ശ്രീലങ്കയിലും ബംഗ്ലാദേശിലൊക്കെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. സോ ജപ്പാനും ഇവിടെ നിർണായകമായിട്ടൊരു കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. യുക്രൈൻ വിഷയത്തിൽ ജപ്പാൻ്റെ നിലപാടും റഷ്യ ജപ്പാനെതിരെ നടപ്പാക്കുന്ന നിലപാടും അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ദ്വീപിൻ്റെ പേരിലുള്ള പ്രശ്നമെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഉയർന്നു വന്നേക്കാം. അതിൻ്റെ പല സൂചനകളും അതിൻ്റെ പല സാധ്യതകളും കാണുന്നുണ്ട്. മറുഭാഗത്ത് നോർത്ത് കൊറിയയും വെറുതെ ഇരിക്കുന്നില്ല. ആഫ്രിക്കയിൽ പലരും സംസാരിക്കാത്ത പല കാര്യങ്ങളും സംസാരിക്കേണ്ടിയിരിക്കുന്നു. അവിടെയും വലിയ തോതിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും റഷ്യയും അമേരിക്കയും നമ്മൾ യുദ്ധമായിട്ട് തന്നെയാണ് മാറുന്നത്. നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ആഫ്രിക്കയിലെ ഒരു ലോകമഹായുദ്ധം എന്ന പേരിൽ. ആ വീഡിയോ കണ്ടവർക്കറിയാം അതിൽ അടങ്ങിയിരിക്കുന്ന ഡീറ്റെയിൽസ് എത്രത്തോളം ഉണ്ടെന്ന്. അതിൻ്റെ ഒരു പാർട്ട് ടു ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്കറിയാം ആ വീഡിയോക്ക് സപ്പോർട്ട് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേറെ പല ടോപ്പിക്സ് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അത് വേറെ കൊണ്ടല്ല, എനിക്കറിയാം നിങ്ങൾ മാക്സിമം ആൾക്കാർ പെട്ടെന്ന് രീതിയിൽ വീഡിയോസ് കാണാറുണ്ടെന്ന്. പക്ഷേ പുതിയ ഓഡിയൻസിനെ നമ്മൾ ചാനലിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ പല ടോപ്പിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിന് മുമ്പ് ഞാൻ അങ്ങനത്തെ ടോപ്പിക്സ് ചെയ്ത സമയത്താണ് കുറേ ആൾക്കാർ പുതിയതായിട്ട് ചാനലിൽ വന്നിരിക്കുന്നത്. അതും പല ആൾക്കാരും ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ഒരു കാരണം ആ ഒരു വീഡിയോസൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ KGF ബാക്കിയുള്ള പല സിനിമകളെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരിത്ര കഥകളെപ്പറ്റി വീഡിയോ ചെയ്തത്. സോ അങ്ങനത്തെ പല വീഡിയോസും ചെയ്യണമെന്നുണ്ട്. അത് ഈ ഒരു ഫാക്ടറും കൂടെ പരിഗണിച്ചിട്ടാണ്. നമുക്ക് റീച്ച് എന്ന ഫാക്ടർ വളരെ കുറവാണ്. റെഗുലർ ഓഡിയൻസ് കാണുന്ന ഒരു ബേസ് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നില്ല 10% കൂടുതൽ ആൾക്കാർ എല്ലാ വീഡിയോസും കാണാറുണ്ട്. പക്ഷേ പുതിയ ഓഡിയൻസിലെത്തണമെങ്കിൽ, അതും ഇങ്ങനത്തെ ഒരു ടോപ്പിക് സംസാരിക്കുന്ന ചാനൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പിക്സ് പലപ്പോഴും മാറ്റിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ടോപ്പിക്സ് മാറ്റിപ്പിടിച്ചത്. സോ പലരും അതിനെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, പലർക്കും അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടക്കി, അത്രേ പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ ഹിന്ദ്.